ഇങ്ങനെ പോയി തടയേണ്ട ഒരാവശ്യവും ഇല്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറല്ലേ അദ്ദേഹം, അവിടെ പറ്റിയ രാഷ്ട്രീയ ചായ്വൊന്നും കൊടുക്കാൻ പാടില്ല. ഭയങ്കര കഴിവ്. നമ്മുടെ ജനപ്രതിനിധികൾ പോലും ഒരാൾ പോലും ഇങ്ങനെ സംഭവത്തിൽ ഇറങ്ങത്തില്ല, ആക്കത്തില്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണ്. They can treat me in any manner you they like. I will not go through here. രണ്ട് മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നു പുള്ളി. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ നിർബന്ധിച്ച് എന്റെ പൈസ തന്നിട്ട് പോയത്. അതെ, അതാണ് കറക്റ്റായിട്ട്. ഒറ്റയ്ക്ക് ആ പുള്ളിക്കാരൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. നമസ്കാരം. വളരെ സംഭവപരമായ ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കടയുടെ മുമ്പിലാണ് ഇപ്പോൾ മണത്തണ്ണ മലയുടെ ടീം നിൽക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കസേരയിലാണ് ഗവർണർ വന്ന് ഇവിടെ ഇരുന്നത്. അദ്ദേഹം ഇതുവഴി കൊട്ടാരക്കര ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ഇവിടെ വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി വണ്ടി തടയാൻ ശ്രമിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം അവർക്കൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹോട്ടലിൽ നിന്നും ഒരു കസേര എടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ 2 മണിക്കൂറോളം ഈ കടയുടെ മുന്നിലുണ്ടായിരുന്നു. അവസാനം ഈ പ്രവർത്തകർക്കെതിരെ FIR ഇട്ടെന്ന് ബോധ്യമായതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. ഗവർണറെ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് തടയല്ലോ, വണ്ടി കടന്നു. അദ്ദേഹം വന്ന വണ്ടിക്കകത്ത് അടി, അങ്ങനെ അങ്ങനെ വണ്ടിയിലടിച്ചോ അടിച്ചിട്ട് ഗവർണർ ഇറങ്ങി. അപ്പോഴത്തേക്കിലെ പോലീസുകാരും എല്ലാം കൂടെ മാറ്റി തള്ളിക്കൊണ്ട് പോയി. അദ്ദേഹം ഒറ്റയ്ക്ക് ഇറങ്ങി ഇവിടെ നിന്നാ ഞാൻ ആരാന്ന് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പോലീസുകാരൊക്കെ വന്നു, ഇവിടെ വന്നിട്ട് എൻ്റെ യാത്ര ഞാൻ ക്യാൻസൽ ചെയ്യാറു. ഞാൻ മുന്നോട്ട് പോകുന്നില്ല, അയ്യോ വരട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട് വരട്ടെ. പോലീസുകാരും പലരും വന്ന് വേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ വന്ന് അങ്ങനെ അവർക്ക് FIR ഒക്കെ തയ്യാറാക്കി അവരുടെ മേലിൽ കുറ്റം കുറിച്ച് FIR കാണിക്കണമെന്ന് പറഞ്ഞു. ആദ്യ ഒരെണ്ണം കൊണ്ടുവന്ന് പേപ്പർ കൊണ്ടുവന്നു, അത് ഒപ്പിട്ടില്ല. രണ്ടാമത് കൊണ്ടുവന്ന് FIR ഒപ്പിട്ടു. പിന്നെ ആര് വന്നു എന്നറിഞ്ഞില്ല. പിന്നെ എങ്ങനെ അത് സുഖമായി എന്നറിഞ്ഞില്ല. FIR കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് സാധിച്ചു. അങ്ങനെ കൊടിയായിരുന്നു അവരുടെ കയ്യിലിരുന്നത്. അപ്പം വിദ്യാർത്ഥികളാണെന്നുള്ള ധാരണയൊന്നും മാത്രമേ ഉള്ളൂ. അവർ വരുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് അങ്ങനെ അവർ ജാതിയായിട്ട് ഒരു 2 ബാനറും വെച്ചുകൊണ്ട് ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നേത്. അപ്പൊ പോലീസ് ഉണ്ടായിരുന്നു. അവർ വന്നപ്പോ പോലീസ് ഉണ്ടായിരുന്നു. അവര് ഈ ഗവർണർ വന്നു അവിടെ 2 പോലീസ് ഇവിടെയും 1 വാൻ ഉണ്ടായിരുന്നു. വാനല്ല, അവിടെ ചെറിയ വണ്ടിയെ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. ചേട്ടാ ഉണ്ടായിരുന്നു. ഇവര് ഒന്നിലൂടെ നിൽക്കുകയായിരുന്നു. ഈ ജാഥയായിട്ട് വന്ന ആൾക്കാർ ഗവർണർ വന്നപ്പോഴത്തേക്ക് റോഡിൽ തടഞ്ഞു. വണ്ടിയിലടിച്ചായിരുന്നു. വണ്ടിയിലടിച്ച് ഞാൻ കണ്ടില്ല കേട്ടോ. റോഡിലേക്ക് തടഞ്ഞ വാസ്തവമാണ്. ഗവർണറുടെ വാഹനം പോവാത്ത രീതിയിൽ തടഞ്ഞു. തടഞ്ഞു നിർത്തി. അതെ, അത് നടന്നവരാണ്. അപ്പോൾ ഗവർണർ പുറത്തേക്ക് ഇറങ്ങി അല്ലേ. അതെ, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. കസേര വെച്ച് ഒരു കസേര ഇട്ട് കൊടുത്തു. ഇല്ല, അവര് പരമാവധി ശ്രമിച്ചു, അവരെ മാറ്റാൻ വേണ്ടിട്ട് ശ്രമിച്ചു. അതെ, ഗവർണർ വന്നുകൊണ്ട് തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് അവർ പരമാവധി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, 2 വണ്ടിയിലായിട്ട് അവർ കൊണ്ടുപോയി. ചടങ്ങ് സ്റ്റേഷൻ വിദ്യാർത്ഥികൾ പോയി കഴിഞ്ഞതിന് ശേഷം ഗവർണർ പോയില്ല. പോയിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതെ, അത് കേസെടുത്തതിനു ശേഷമേ. അതെ, ഒരു നടപടി ആക്കിയതിനു ശേഷം അദ്ദേഹം ഇവിടെ മാറിയിട്ടുള്ളൂ. അതെ, ആൾ സ്ട്രോങ് ആണ്, ബാക്കിയുള്ള ആൾക്കാരെ പോലെ അല്ല. 2 മണിക്കൂറിലൂടെ 100% ചേട്ടാ, ഈ വേറെ കസേര കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കസേര വേറെ കസേര കൊണ്ടുവന്നായിരുന്നു ഈ കസേര തന്നെ പോകുന്നവരെ. ചേട്ടനോട് സംസാരിച്ചാ?
അല്ല അദ്ദേഹം അവരോട് സംസാരിക്കാനൊക്കെ പോലീസുകാർ സംസാരിക്കില്ലേ, അപ്പൊ എന്നോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല. പോലീസുകാർ പറഞ്ഞ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കസേര കൊടുത്തു, അവിടെ നിന്നേ ആദ്യം അത് കണ്ടോടെ ഞാൻ കസേര എടുത്ത് കൊടുത്തു. അപ്പൊ പോലീസുകാരെ ചോദിച്ചു ബഹളമായിട്ട് ഒറ്റയ്ക്ക് ആ പുള്ളിക്കാരെ കാറിൽ നിന്ന് ഇറങ്ങിയത്, ഇറങ്ങി ഇവിടെ ബഹളം നടക്കുന്നു, അവരെ പോലീസുകാർ അവരൊക്കെ തള്ളി കൊണ്ടുപോകുന്നു, ഡോറ് തുറന്നു. പിന്നീടാണ് പിള്ളേർ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പേഴ്സണൽ സ്റ്റാഫുകൾ ഇറങ്ങിയത്. അദ്ദേഹം ഒറ്റയ്ക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇവിടം വരെ വന്നു. അപ്പോഴത്തേക്ക് പോലീസുകാർ അങ്ങോട്ട് പോയ പോലീസുകാർ അവിടുത്തെ പോലീസുകാർ എല്ലാം കൂടി ഓടി വന്നു. പത്ത് 20 ഉള്ളായിരുന്നു, 10-12 പേരെ അറസ്റ്റ് ചെയ്ത്. അത് ആ പോലീസ് അതുപോലത്തെ വണ്ടിയിൽ, ചെറിയ വണ്ടിയിൽ ഭയങ്കര കഴിവ്. നമ്മുടെ ജനപ്രതിനിധികൾ പോലും ഒരാൾ പോലും ഇങ്ങനെ സംഭവത്തിൽ ഇറങ്ങത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഗവർണറെ ആവശ്യമില്ലാത്ത അവരുടെ പക്ഷെ ഒരു ആവശ്യമില്ല, ഇങ്ങനെ പോയി തടയേണ്ട ഒരാവശ്യവുമില്ല. ഗവർണർ സംബന്ധിച്ചിടത്തോളം ഗവർണറല്ലേ, അതെ അവിടെ പറ്റിയ രാഷ്ട്രീയ ചായ്വൊന്നും കൊടുക്കാൻ പാടില്ല. ഗവർണർക്കെതിരെ വളരെ ആസൂത്രിതമായ അക്രമശ്രമമാണ് നിലമേൽ നടന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഗവർണറോടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ സംസ്ഥാന മന്ത്രിമാർക്കോ എതിരെ ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലീസ് എന്ത് നടപടിയെടുക്കുമായിരുന്നു? മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച BJP അടക്കമുള്ള പ്രവർത്തകരെ DYFയുടെയും SFയുടെയും ഗൂണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് തല്ലിച്ചതക്കുണ്ടായി. അവിടെ മുഖ്യമന്ത്രിക്കൊരു നീതി, ഗവർണർക്ക് മറ്റൊരു നീതി എന്ന രീതിയിലേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്. ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. ഗവർണറെ പോലുള്ള ഒരാൾക്ക് പോലും ഹൈവേയിലൂടെ റോഡിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയില്ല എന്ന ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറുകയാണ്. ചേട്ടൻ്റെ പിതാവാണല്ലേ കട നടത്തുന്നത്? അതെ അതെ, പിതാവ് ഞാനും കൂടിയാണ്. ഞാൻ രാത്രിയാണ്, അപ്പൊ പകലാണ്. ഈ ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇത് അറിഞ്ഞ് ഞാൻ വന്നത്, എന്നെ വിളിച്ച് അങ്ങനെ വന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ പറയുന്ന നമ്മുടെ ഗവർണറെ പോകാൻ നേരത്തെ ചേട്ടൻ ഒരു 1000 രൂപ തന്നിട്ട് പോയിന്നു. അത് നമ്മള് കച്ചവടം അത്രയും സമയം 2 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നു പുള്ളി. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ നിർബന്ധിച്ച് എന്റെ പൈസ തന്നിട്ട് പോയത്. അതെ, അതാണ് സംസാരിക്കാൻ പറ്റിയ പുള്ളിയായിട്ട്? സംസാരിച്ചൊന്നുമില്ല, പുള്ളി വന്നപ്പോഴേ നല്ല ചൂടിലായിരുന്നു. അപ്പോൾ പുള്ളിയായി തടഞ്ഞതിലുള്ള പ്രതിഷേധവും പിന്നെ പിള്ളേരെ അറസ്റ്റ് ചെയ്ത് FIR രേഖപ്പെടുത്തണമെന്നെല്ലാം പറഞ്ഞാണ് ഇരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി പോയത്. 2 മണിക്കൂർ കച്ചവടം നടക്കാത്തതിന് നമ്മൾ വേണ്ട, നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മൾ അടച്ചിട്ട് പോയാലും പൈസ കിട്ടത്തില്ലല്ലോ. പിന്നെ പുള്ളി തന്ന് വേണ്ടാന്ന് പരമാവധി പറഞ്ഞ് കേട്ടില്ല, പൈസ തന്നിട്ടാണ് പോയത്. ഏതായാലും ഇപ്പോൾ ഒരുപാട് BJP പ്രവർത്തകരും പോലീസുകാരും അതുകൊണ്ട് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. ഇതുവഴി ഗവർണർ കൂട്ടാരക്കര ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇതുവഴി തിരിച്ചുപോയി. ഈ ഇന്ന് നടന്ന സംഭവങ്ങൾ ഒരുപക്ഷെ വരാൻ പോകുന്ന കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ കലുഷിതമായേക്കുന്ന മാറ്റത്തിൻ്റെ മുന്നോടിയാണെന്ന് വേണം കരുതുന്നത്. കാരണം വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് 2 മണിക്കൂറാണ് അദ്ദേഹം ഇവിടെ കസ്റ്റഡിയിട്ടിരുന്നത്. 2 മണിക്കൂറിനൊടുവിൽ ഈ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക്, SFI പ്രവർത്തകർക്കെതിരെ FIR ഇട്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഇവിടെ നിന്ന് കൊട്ടാരക്കര പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി പോയത്. മലയാളം മലയ്ക്ക് വേണ്ടി ക്യാമറ JP ക്കൊപ്പം ശ്രീത്തുമാരാ.